അവശ്യ കാഴ്ചകൾ ഒരുക്കി നീലമ്പേരൂർ പൂരം പടയണി. അവിട്ടനാളിൽ ചൂട്ടുപടയണിയോടെ ആരംഭിച്ച പടയണി ചടങ്ങുകൾ പൂരം പടയണിയിൽ വല്യെണ്ണം എഴുന്നള്ളിയോടെയാണ് സമാപിച്ചത്. നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ അവിട്ടനാൾ മുതൽ തുടങ്ങിയ ആഘോഷമാണ് പൂരനാളിൽ അന്നങ്ങളുടെ തിരുനട സമർപ്പണത്തോടെ സമാപിച്ചത്. കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ ഗന്ധമാദന പർവ്വതത്തിൽ കണ്ട കാഴ്ചകളാണ് 16 ദിവസമായി നടന്ന പടയണിയുടെ ഐതിഹ്യം. ഭീമസേനൻ ഗന്ധമാദന പർവ്വത താഴ്ചയിൽ മാനസ സരോവരത്തിൽ അരയണങ്ങൾ പറക്കുന്നത് കണ്ടതിന്റെ ദൃശ്യാവിഷ്കാരമാണ് അവസാന ദിവസമായ പൂരം പടയണി. ചൊവ്വാഴ്ച രാവിലെ മുതൽ അന്നങ്ങൾക്കും കോലങ്ങൾക്കും വർണ്ണഭംഗി നടത്തുന്ന ചടങ്ങ് ആരംഭിച്ചു. കെട്ടിയൊരുക്കിയ പുത്തനന്നങ്ങളുടെ മുന്നിൽ കാർഷിക സംസ്കൃതിയുടെ തുടർച്ചയെ കുറിക്കുന്ന തേങ്ങാമുറിക്കൽ ചടങ്ങ് രാത്രി 8 മണിക്ക് നടന്നു. അതിനുശേഷം ആഴികൂട്ടി വലം വെച്ച് നടത്തിയ കുടംപൂജയ്ക്ക് ശേഷം ചേകമാൻ പെരുമാൾ സ്മാരകത്തിന് മുന്നിൽ ചെന്ന് കരനാഥന്മാർ അനുജ്ഞ വാങ്ങിയതോടെ പടയണിക്കളം സജീവമായി. തുടർന്ന് തോത്താങ്കളി ആരംഭിച്ചു. വൈവിധ്യമാർന്ന ചുവടുവയ്പ്പുകളോടെ കളരി അഭ്യാസത്തെ അനുസ്മരിക്കും വിധം നടന്ന തോത്താങ്കളി പാതിരാവരെ തുടർന്നു. ഇത് അവസാനിച്ചതോടെയാണ് അന്നങ്ങളുടെ നടയിലേക്കുള്ള എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ആദ്യം പുത്തനന്നങ്ങളും അതിനുശേഷം സ്വർലോക പക്ഷിയായ വല്യന്നങ്ങളും കളത്തിലെത്തി. ചണ്ടമേളവും പ്രാർത്ഥനാ ശ്ലോകവും അന്നങ്ങളുടെ തിരുനട സമർപ്പണത്തിന് അകമ്പടിയായി. ഇത്തവണ 62 പുത്തനന്നങ്ങളും 5 വല്യന്നങ്ങളുമാണ് തിരുനട സമർപ്പണം നടത്തിയത്. അന്നങ്ങൾ തിരുനട സമർപ്പണം കഴിഞ്ഞ് പിൻവാങ്ങിയതോടെ ഭീമസേനൻ, നാഗയക്ഷി, രാവണൻ, ഹനുമാൻ, ആന, അമ്പലക്കോട്ട എന്നീ കോലങ്ങൾ കളത്തിലെത്തി. അവസാനമായി ദേവീവാഹനമായ സിംഹത്തിന്റെ കോലം കളത്തിലേക്ക് എഴുന്നള്ളിയതോടെയാണ് പൂരം പടയണിക്ക് സമാപനമായത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.